സി പി എമ്മിനെയും തോമസ് ഐസക്കിനെയും തുറന്നടിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നു സി പി എമ്മിനെ കുറിച്ച് ഇനി പാർട്ടിയിൽ പറയാൻ തന്നെ ആരും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ തന്നെ രംഗത്ത് വരുന്നത് പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണമെന്ന് ഉപദേശിക്കാൻ തോമസ് ഐസക്കിന് എന്ത് യോഗ്യതയാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു സി പി എമ്മിനെ പറ്റി തനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ശക്തിധരൻ പറയുന്നു സി പി എമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല താൻ ഒരു ദോഷിക തൃക്കെന്ന് ദയവായി മുദ്രയടിക്കരുത് തനിക്ക് പാർട്ടിയെ അടിമുടി അറിയാമെന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് ആയിരം നാവുള്ള പോലും വിശദീകരിച്ച് തീർക്കാവുന്നതല്ല ഈ പാർട്ടിയുടെ അപജയം പാർട്ടിക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപരാധങ്ങൾ ചെയ്യാത്തവരിൽ ഗർഭസ്ഥ ശിശു മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കെട്ടവരാണെന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ ആ ആയുസ് മുഴുവൻ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് സഖാക്കൾ ഇന്ത്യയിലുണ്ട് അവരെ നമയ്ക്കുന്നു അവർക്ക് കമ്മ്യൂണിസം ഒരു ജീവിത വ്രതമാണ് എന്തിനാണ് അവർ ഇത്ര ഞെരുകി ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നതെന്ന് പലപ്പോഴും താൻ ചിന്തിച്ചിട്ടുണ്ട് അവരുടെ മക്കൾക്ക് എന്തുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ അനുഭവിച്ചുകൂടാ എന്ന് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഏറെ പേർക്കും തന്നോട് പരമ പുച്ഛമായിരിക്കുമെന്ന് തനിക്കറിയാം അവർ കാണുന്ന കമ്മ്യൂണിസം കപടമാണ് കമ്മ്യൂണിസ്റ്റുകാർ ആദർശനിഷ്ഠയുള്ളവരോ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരോ ആണെന്ന് ഇന്നത്തെ ലോകം വിശ്വസിക്കുന്നില്ല പക്ഷെ അത് അർത്ഥസത്യമാണ് പൂർണ്ണ സത്യം അതല്ല ലക്ഷക്കണക്കിന് ആദർശനിഷ്ഠയുള്ളവരുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ ഈ പുകമറുപയോഗിച്ച തിരുത്തലുകൾക്ക് അതീതമായി പഴയ ശൈലിയും അതേ ജീവിതവുമായി പാർട്ടിയെ വഞ്ചിച്ചു ഇനിയും മുന്നോട്ടു പോകാൻ ചിലർ ആഗ്രഹിക്കുന്നില്ലേ എന്ന സംശയം തികട്ടി വരുന്നതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പൊളിച്ചു തന്നെ പറയാം പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന ബുദ്ധിജീവി ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പറയുമ്പോൾ എനിക്കത് ദഹിക്കുന്നില്ല തോമസ് ഐസക് അത്ര നിഷ്കളങ്കനാണോ ഈ പാർട്ടിയിൽ അന്യവർഗ ചിന്തകൾ കടത്തിവിട്ടതിൽ അദ്ദേഹത്തിനോളം പങ്ക് മറ്റെത്ര പേർക്കുണ്ട് എന്ത് സ്വയം വിമർശനമാണ് അദ്ദേഹം നടത്തിയത് ഐസക്ക പാർട്ടിയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എത്ര പേർ അതിനർഹരുണ്ട് അതിലെത്ര പേർ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരൊക്കെ താങ്കളുടെ ചേലകളായി നിലകൊണ്ട് എത്ര കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് അപഹരിക്കുന്നത് ഇപ്പോഴും അപഹരിക്കുന്നത് സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശമെന്നറിയപ്പെടുന്ന പി ജിയെ രാജ്യസഭയുടെ പടി ചവിട്ടാൻ അനുവദിക്കില്ലെന്ന ശാഠ്യം പിടിച്ചത് ആരായിരുന്നു എം എൻ വിജയനെതിരെ ലേഖന പരമ്പര എഴുതിയപ്പോൾ പി ജി വിദൂഷക വേഷം കെട്ടാതിരുന്നതിന് നൽകിയ ശിക്ഷയായിരുന്നു ഇത് രാജ്യസഭയിലെത്തിക്കാൻ ഐസക്ക് അന്ന് കണ്ടെത്തിയ മഹിളാരത്നം ആരായിരുന്നു നാണമാകുന്നില്ലേ ഡോക്ടർ ഐസക്കെ ഖജനാവിൽ നിന്ന് കോടികൾ മാസപ്പടിയും ഔദ്യോഗിക വാഹനവും പത്രാസുകളും കൊടുത്ത് ഇവരെ പ്രീണിപ്പിക്കുന്നത് അവരെ മൂന്നാർ കാണിക്കാനുള്ള ആർത്തി കൊണ്ടാണോ ഡോക്ടർ ഐസക് ധാരാളം കഴിവുകളുള്ള നേതാവ് തന്നെയാണ് മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പക്ഷേ അഹന്തയുടെ ആൾരൂപമാണ് സമസ്ത സുഖലോലുപതയുടെയും കുത്തൊഴുക്കിൽ അർമാന്തിക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ കയ്യിലിരുപ്പ് ഇതിനാണ് ക്വിഡ് പ്രോക്കോ എന്ന് വിശേഷിപ്പിക്കുന്നത് എം എൻ വിജയന് ഡോക്ടർ ഐസക്കിന് ഓർമ്മയുണ്ടോ എന്താണ് അദ്ദേഹത്തോട് ഐസക്ക് ചെയ്തത് എം എൻ വിജയൻ പൂട്ടാൻ മറന്നുപോയ സ്വന്തം വീട് കണ്ടപ്പോൾ അത് പൂട്ടി ഭദ്രമാക്കിയ പിണറായിക്ക് എത്ര പ്രിയങ്കരനായിരുന്നു ഒരു കാലത്ത് എം എൻ വിജയൻ ആ ബന്ധം അമേരിക്കൻ സായിപ്പിന്റെ കീശയുടെ കനം കണ്ട് മുറിച്ചു മാറ്റുന്നതിൽ ഡോക്ടർ ഐസക് വഹിച്ച പങ്ക് എത്രയാണ് ദേശാഭിമാനിയും പാർട്ടി പ്രസിദ്ധീകരണങ്ങളും ഉപയോഗിച്ച് എം എൻ വിജയനെതിരെ എൺപതിലേറെ ലേഖനങ്ങൾ എഴുതിച്ചത് ആരായിരുന്നു ആ കാളികൂളി സംഘത്തിനൊപ്പം നിൽക്കാത്തതുകൊണ്ടല്ലേ പി ജി ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ചിരുന്ന രാജ്യസഭാംഗത്വം തട്ടിത്തെറപ്പിച്ച് തോഴിക്ക് കൊടുപ്പിച്ചത് മാഷിനെതിരെ കൊടുത്ത മാനനഷ്ട കേസിന്റെ വിധി ഒരിക്കലെങ്കിലും വായിച്ചിട്ട് വേണം പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം ഡോക്ടർ ഐസക്കിനുണ്ടാകാൻ അതല്ലേ അതിന്റെ ശരി